This is 24. നമസ്കാരം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? പല ആളുകളും പല രീതിയിൽ പ്രതികരിക്കുന്നു. യു ഡി എഫിനും എൻ ഡി എയ്ക്കും ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സി പി എം ഇനിയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രസ്താവനയിൽ പറയുന്നു, വിശ്വാസ സമൂഹത്തെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു, അവർ ഇടതുപാളയത്തിൽ നിന്നകുന്നു. ഇന്ന് പി ബിയും പറയുന്നു, ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ വോട്ടുകൾ ചോർന്നുപോയി, വിശ്വാസ സമൂഹത്തെ കണക്കിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണോ സി പി എം കരുതുന്നത്? ശബരിമലയുടെ കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാടുകൾ എത്രത്തോളം ശരിയാണ്? ശബരിമല തെരഞ്ഞെടുപ്പിനെ ഇത്തവണ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അന്വേഷിക്കുകയാണ് 24 ഒരു അന്വേഷണം. പോസ്റ്റ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം സീനിയർ ന്യൂസ് എഡിറ്റർ വിജയകുമാർ ഒപ്പം ചേരുന്നുണ്ട്. ഒപ്പം എഡിറ്റർ ഇൻ ചീഫ് ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനകം. അതിഥികളെയും റിപ്പോർട്ടർമാരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. 3 നേരം തിരഞ്ഞെടുപ്പിൻ്റെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത്തവണ ശബരിമല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനു മുൻപ് ശബരിമല ഈ തിരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് വിവിധ മുന്നണികൾ നമ്മളോട് പ്രതികരിച്ചത് കാണാം. ഏറ്റവും പുതിയ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം രമേശ് ചെന്നിത്തല പറഞ്ഞത് കേൾക്കാം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന ഒരു വിഷയം തന്നെയായിരുന്നു. കേരളത്തിൽ ഈ യു ഡി എഫിന് വിജയമുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ശബരിമലയാണ്. യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നിയമസഭയിൽ അവതരിപ്പിച്ച് ഞങ്ങൾ പാസാക്കും. ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടി കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമായതുകൊണ്ട് കേരള നിയമസഭയിൽ അത്തരമൊരു ബില്ല് അവതരിപ്പിച്ച് യു ഡി എഫ് ഗവൺമെൻറ് നിയമം പാസാക്കും എന്ന് വിശ്വാസ സമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 19-1 എന്ന സ്വപ്നതുല്യമായ നേട്ടം യു ഡി എഫിന് നേടിക്കൊടുത്തത് ശബരിമല എന്ന വിഷയമാണ്. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. വരാൻ പോകുന്ന 3 ഏതൊക്കെ മണ്ഡലങ്ങളിൽ ശബരിമല നിർണായകമായി സ്വാധീനം ചെലുത്തി, എത്രയെത്ര ശതമാനം ഹിന്ദു വോട്ടുകളെ സി പി എം ക്യാമ്പിൽ നിന്ന് അഥവാ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് എൻ ഡി എയിലേക്കോ അതല്ലെങ്കിൽ യു ഡി എഫിലേക്കോ എത്തിക്കാൻ സാധിച്ചു, 19-1 എന്ന സ്വപ്നതുല്യമായ നേട്ടം യു ഡി എഫിന് നേടിക്കൊടുക്കാൻ എങ്ങനെയാണ് ശബരിമല തുണയായത് എന്ന് അന്വേഷിക്കുകയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പി എസ് ശ്രീധരൻപിള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായ ശബരിമലയെ ബി ജെ പി പ്രചരണത്തിന് ഉപയോഗിച്ചു. കർമ്മസമിതി അടക്കമുള്ള സംഘടനകളൊപ്പം നിൽക്കുകയും ചെയ്തു. പക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായ ബി ജെ പിക്കല്ല, പകരം അത് പ്ലാറ്റിനം ഓപ്പർച്യൂണിറ്റിയായി മാറുകയായിരുന്നു യു ഡി എഫിന്. പി എസ് ശ്രീധരൻപിള്ള ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല എത്രമാത്രം നിർണായകമായി എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കുന്നത് കാണാം. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് അതൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഓരോ ഏരിയകൾ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്, നമ്മുടെ പാർട്ടിയുടെ എന്തടിസ്ഥാനത്തിൽ വോട്ട് കൂടി അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിൽ വോട്ടുകൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ട്രെൻഡ് എന്നുള്ളത് അറിയേണ്ടത് തഴയ തലത്തിലെ ബൂത്തിലെ റിപ്പോർട്ടുകൾ ഇതിലൂടെ പറയാൻ സാധിക്കും. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതിയ പി എസ് ശ്രീധരൻപിള്ളയ്ക്കും അത്ര കണ്ടുറപ്പില്ല. ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ തങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു, വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ ഗണ്യമായ വർധനവില്ലാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കുഴങ്ങുകയാണ്. പക്ഷേ ഇതിനേക്കാൾ കുഴങ്ങുന്ന ഒരാളുണ്ട്, അത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. സി പി എമ്മിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് ശബരിമലയിൽ വിശ്വാസവുമായി, ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കാതെ പറയുന്നു, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലരുടെ പ്രചരണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന്. സി എം പറയുന്നു ശബരിമല തിരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടേയില്ല എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേൾക്കാം. ശബരിമല എന്ന നിലക്കൊന്നും ബാധിച്ചിട്ടില്ല. ശബരിമല ബാധിക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം കിട്ടേണ്ടത് ആർക്കായിരുന്നു? അത് ബി ജെ പിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. 1-to-1 റിലേഷൻ അഥവാ ഒന്ന് മറ്റൊന്നിനോട് മാത്രം ചേർന്നുകൊണ്ട് ഒരു സാമൂഹിക യാഥാർത്ഥ്യവും സംഭവിക്കില്ല. ഒട്ടനവധി കാരണങ്ങൾ ഒരു സാമൂഹികമായ രാഷ്ട്രീയമായ സംഭവത്തിന് പിന്നിൽ കാരണമായി തീരാറുണ്ട്. അങ്ങനെയാണ് എല്ലാ കാലങ്ങളിലും. തിരഞ്ഞെടുപ്പാണെങ്കിലും അങ്ങനെ തന്നെ. ഒരൊറ്റ പോയിന്റിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ വിജയിക്കുക അസാധാരണമായ സാഹചര്യങ്ങളിലാണ്, അടിയന്തരാവസ്ഥ പോലെ. അപ്പോൾ പോലും കേരളം മാറ്റി വോട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ട് വർധനം ഉണ്ടായില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് സി പി എം അഥവാ പിണറായി വിജയൻ ശബരിമല തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടില്ല എന്ന് പറയുമ്പോൾ
അതിൽ എത്രമാത്രം വസ്തുതകളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. ശബരിമല യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായത് എത്ര മണ്ഡലങ്ങളിലാണ്? 20 മണ്ഡലങ്ങളിലും നിർണായകമായോ? അതല്ല 15, 10, അതിലും കുറവാണോ? 24 കണ്ടെത്തിയത് പ്രകാരം ശബരിമല ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായത് നിങ്ങളുടെ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന കേരള മാപ്പിൽ എല്ലാ ഇടങ്ങളിലും ശബരിമല നിർണായകമായ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പിനെ നിർണായകമായി മാറ്റിയേക്കാവുന്ന ഒരു പ്രത്യേക ഘടകമായി തീർന്നിട്ടുള്ളത് 10 ഇടങ്ങളിൽ മാത്രമാണ്. അതിൻ്റെ സാന്നിധ്യം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ കിടക്കുന്ന 20 മണ്ഡലങ്ങളിൽ തെക്കേയറ്റത്ത് അതിൻ്റെ നിറം നിങ്ങൾക്ക് കൂടിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും കൊല്ലത്തും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ആലപ്പുഴയിലും ഒരു കണ്ണി പോലും വിടാതെ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനമായിട്ടുണ്ട്. അത് ശബരിമല കിടക്കുന്ന ശബരിമലയുടെ എപ്പിസെൻറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്തനംതിട്ട മാവേലിക്കര മണ്ഡലം മുതൽ ഇങ്ങ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഇങ്ങ് വ്യാപിച്ചു കിടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നൊരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം, ഒന്ന് ഇടുക്കിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് എറണാകുളമാണ്. ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും സാന്നിധ്യമില്ല എന്നതും ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തൃശ്ശൂരിൽ ചില സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്, മറ്റു ചില സ്ഥാനാർത്ഥികൾ മൂന്നാമതായി പോകുന്നതിന് അല്ലെങ്കിൽ അവരുടെ വോട്ട് വിഹിതം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് കാണാം. കാര്യമായി നിർണായകമായ സ്വാധീനമായി തീർന്നിട്ടില്ല ആലത്തൂരിൽ, പക്ഷേ ചെറുഘടകങ്ങളാണ്. എന്നുവെച്ചാൽ ഘടകമായിട്ടില്ല എന്നല്ല. പാലക്കാട്ടേക്ക് പോകുമ്പോൾ വീണ്ടും ശബരിമല ഒരു നിർണായകമായ വിഷയമായതായിട്ട് കാണാൻ സാധിക്കും. എം പി രാജേഷ് എന്ന സീസൺഡ് പാർലമെന്റേറിയനെ, ഒരു മികച്ച പാർലമെന്റേറിയനെ പരാജയപ്പെടുത്താൻ ശബരിമല ഒരു നിർണായക ഘടകമായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പൊന്നാനിയും മലപ്പുറവും വയനാടും ബാക്കി നിർത്തിയാൽ, കോഴിക്കോടും കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലും ശബരിമല നിർണായകമായ സ്വാധീനമായി തീർന്നിട്ടുണ്ട്. വോട്ട് ഷിഫ്റ്റുകൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ ശബരിമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ മണ്ഡലങ്ങളെയും എടുത്തു പഠിക്കേണ്ടതുണ്ട്, കേസ് ബൈ കേസായി. തിരുവനന്തപുരത്ത് എങ്ങനെയാണത് ബാധിച്ചത്? കൊല്ലത്ത് എങ്ങനെ ബാധിച്ചു? ആലത്തൂരിൽ എങ്ങനെയാണ് സമ്പത്തിനെ ശബരിമല വിഷയം പരാജയപ്പെടുത്തിയത്? നേരിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ശ്രീ പിണറായി വിജയൻ കണ്ടെത്തുന്നത് പോലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടിയിട്ടല്ല, യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിലേക്ക് എൽ ഡി എഫിലെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ എങ്ങനെ മാറി എന്നതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഫീൽഡിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കണക്കുകളുടെ അടിസ്ഥാനത്തിലും നമ്മൾ ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. വരുന്ന 3 മണിക്കൂർ നേരം ശബരിമല ഈ തിരഞ്ഞെടുപ്പിൽ ആരെയാണ് തുണച്ചത്? അതിനു മുമ്പ് നമുക്ക് കാണാം എന്തായിരുന്നു ശബരിമല വിവാദം, ഒന്ന് ഓർമ്മിച്ചെടുക്കാം. യുവതികൾ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന് ആദ്യം ഉത്തരവിറക്കിയത് 1951 മെയ് 18 അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്നു. തൊട്ടടുത്ത വർഷം നവംബർ 24 സെക്രട്ടറിയെ പിന്തുണച്ച് ക്ഷേത്രാധികാരികളുടെ വിളംബരവുമുണ്ടായി. എന്നാൽ 1986 മാർച്ചിൽ നമ്പിനോർ കിടുവതില്ലൈ എന്ന തമിഴ് സിനിമയുടെ ചിത്രീകരണം ശബരിമലയിൽ നടന്നു. യുവതികളായ താരങ്ങളെ 18-ാം പടിക്കിൽ നൃത്തം ചെയ്യിച്ച് സിനിമ ചിത്രീകരിച്ചത് വലിയ വിവാദമായി. അതിനു പിന്നാലെയാണ് ദേവസ്വം ഉദ്യോഗസ്ഥയുടെ മകൾ ആചാരം ലംഘിച്ച് ശബരിമലയിൽ എത്തിയതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് വന്നത്. ഹർജി സ്വീകരിച്ച ജസ്റ്റിസ് പരിപൂർണന്റെ ബെഞ്ച് ശബരിമലയിലെ യുവതീ നിയന്ത്രണം കർശനമാക്കി 1991 ഏപ്രിൽ 5 വിധി പ്രസ്താവിച്ചു. പിന്നീട് അടുത്ത 15 വർഷത്തേക്ക് വലിയ ചലനങ്ങളും ഉണ്ടായില്ല. എന്നാൽ 2006 ജൂലൈ 28 യുവതീ നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ട് യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ആദ്യവർഷം ഹർജിയിൽ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 2007 അന്നത്തെ ഇടത് സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് അനുകൂല നിലപാടുമായി സത്യവാങ്മൂലം നൽകി. ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുല്യ ആരാധനാ സ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നുണ്ടെന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതോടെ സത്യവാങ്മൂലം തിരുത്തി. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യമില്ലെന്നും തൽസ്ഥിതി തുടരണമെന്നുമായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ നിലപാട്. അതേസമയം ദേവസ്വം ബോർഡിന്റെ ആവശ്യം പരിഗണിച്ച് വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഇതിനിടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനു പകരം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ആദ്യ സത്യവാങ്മൂലത്തിലെ നിലപാടാണ് തങ്ങൾക്കെന്ന് ഇടതു സർക്കാർ അറിയിച്ചു. ഇതോടെ 12 വർഷത്തെ സംഭവബഹുലമായ നിയമ പോരാട്ടം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീ പ്രവേശനം അനുവദിച്ച്
സുപ്രീംകോടതിയുടെ ചരിത്രവിധിയുണ്ടായി. റിസർച്ച് ഡെസ്ക്, 24. ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിച്ചു, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ശബരിമല നിർണായകമായി എന്നതാണ് വരുന്ന 3 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഈ ലൈവ് മെഗാത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു, ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ. വെൽക്കം സാർ ടു ദ ഷോ. താങ്ക് യു അരുൺ. അരുൺ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പല ആളുകൾക്കും ഒരു സത്യസന്ധത ഇല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ശബരിമല സ്വാധീനിച്ചു എന്ന് പറയുന്ന ഒരു സംഘം, സ്വാധീനിച്ചില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ, ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്ന് വാവിട്ട് നിലവിളിക്കുമ്പോഴും എന്താണ് ഈ തിരിച്ചടിക്ക് കാരണം എന്ന് പറയാൻ മടിക്കുന്നവർ, വോട്ടർമാരോട് ജനങ്ങളോട് തുറന്നു പറയാൻ എന്തിനവർ മടിക്കുന്നു എന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരമൊരു പരിപാടിയുടെ സാംഗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരുളിലേക്ക്. ശ്രീകണ്ഠൻ നായർ, നമ്മൾ ആദ്യം പോകുന്നത് ഓരോ മണ്ഡലങ്ങളിലേക്കുമാണ്. അതിനു മുമ്പ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എന്താണ് 2014-ലും 2019-ലും സംഭവിച്ചത് എന്നത് വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്കുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കണം. വരുന്ന 3 മണിക്കൂർ നേരം ഈ കണക്കുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കണക്കുകൾ നമ്മളോട് ചില യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്നു. വിജയകുമാർ, 2014-ഉം 2016-ഉം 2019-ഉമാണ് നമ്മൾ മാനദണ്ഡമായി എടുക്കുന്നത്. 2014 മുതൽ LDFന്റെയും UDFന്റെയും NDAയുടെയും വോട്ട് വിഹിതത്തിൽ ഉണ്ടായ മാറ്റം എന്താണ്? 2014-19 എങ്ങനെയാണ് LDFന്റെ ഒരു വാട്ടർലൂവായി മാറിയത്? പ്രേക്ഷകർക്ക് ഈ കാണുന്ന ഗ്രാഫിൽ കാണുന്നത് പോലെ 2014-ൽ സംഭവിച്ചത് LDFന്റെ വോട്ട് വിഹിതത്തിൽ നിന്ന് ഒരു കാര്യമായ ഡിപ്പ് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നു. 42-ൽ നിന്ന് 38.8% 4% അവിടെ നിന്നും അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് 9% വോട്ട് വർധനമാണ്. പോയിന്റ് നമ്പർ 1, ശ്രീകണ്ഠൻ നായർ ഇന്നുവരെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 7% കൂടുതൽ വർധന UDF ഉണ്ടാക്കിയിട്ടില്ല, അഥവാ LDFും ഉണ്ടാക്കിയിട്ടില്ല. ഭീമമായ ഒരു വർധനവ് ഈ 2014-ലും 2016-ലും ഇടയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നു. 7% വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാവുന്നു UDFന്. അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ടത് LDFന്റെ വോട്ട് വിഹിതം 43.3% നിന്ന് കുറഞ്ഞ് 35.1% കുറയുന്നു. ഏകദേശം 8.2% വ്യത്യാസമുണ്ടാവുന്നു. ഈ 2% വ്യത്യാസം എന്നുള്ളത് വിജയകുമാർ, ഇതും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. 43.3-35.1 വ്യത്യാസം 8% LDFന്റെ വോട്ട് വിഹിതം ചരിത്രത്തിലാദ്യമായി 40% താഴേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു ഫാക്ടർ വളരെ ഡൊമിനൻ്റ് ആയിരിക്കും ശ്രീകണ്ഠൻ നായർ. അത് നമ്മൾ നേരത്തെ വിശകലനം ചെയ്തതുപോലെ നമ്മൾ പല ഫാക്ടേഴ്സ് കൂട്ടിയും കുറച്ചും നോക്കിയപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി ഫാക്ടറിനേക്കാൾ പാൻ കേരള ഫാക്ടറായി നിൽക്കുന്ന, കേരളം മുഴുവൻ ഒരു വലിയ തരത്തിൽ വോട്ട്സിങ്ങിന് കാരണമായിരിക്കുന്ന ഫാക്ടർ നൺ അദർ ദാൻ ശബരിമല എന്നാണ്. ശ്രീകണ്ഠൻ നായർ, അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 1. അരുൺ, ഇതിൽ വേറൊരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം, ഇത്തവണ വോട്ട് ശതമാനം കൂടി എന്നത് നേരാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത് UDFന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ LDF കോട്ടകളിലെ വോട്ടുകൾ മാറുന്ന പ്രശ്നമില്ല. അത് കൺസോളിഡേറ്റഡ് ആണ്, സ്ട്രോങ് വോട്ടാണ്. ഇടതുപക്ഷ പ്രവർത്തകരും LDFകാരും ഒന്ന് വോട്ട് മാറി ചെയ്യുന്ന പ്രശ്നമില്ല എന്നായിരുന്നു. എന്നാൽ ഇത്തവണ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും ഇടതുപക്ഷ സഹയാത്രികരും ഒക്കെ തന്നെ വോട്ട് മാറി ചെയ്തു എന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും ശതമാനത്തിൻ്റെ കുറവ് ഒരിക്കലും LDFന് ഉണ്ടാകില്ല. ഈ അടുത്ത കാലം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും LDFന് ഇത്തരമൊരു അടിയേറ്റിട്ടില്ല. അപ്പോൾ ഈ അടിക്ക് കാരണം അരുൺ പറഞ്ഞതുപോലെ ശബരിമലയായിരിക്കാം പ്രഭവ കേന്ദ്രം. വിജയകുമാർ, ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. നമ്മൾ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കണ്ട ഈ വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും എന്നാൽ ഒരു കുറവ് കാണാൻ സാധിക്കും. പക്ഷെ നിയമസഭയ്ക്ക് തൊട്ടടുത്തല്ല, അതായത് 42.2% 2014-ൽ UDFന്റെ വോട്ട് വിഹിതം, അത് 47.7% തീരുന്നു. അതായത് 5.5% വർധനമുണ്ടാവുന്നു ഒരു ലോക്സഭയും മറ്റൊരു ലോക്സഭയും തമ്മിൽ. 5% വർധനമാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. LDFന്റെ കാര്യത്തിൽ 40% നിന്ന് 35% അതായത് 5% വോട്ട് ഇവിടെ കുറയുകയും ചെയ്യുന്നു. ഏറ്റവും രസകരമായ കാര്യം വിജയകുമാർ, ഈ പെർസെൻറ്റേജ് ഡിക്ലൈൻ ആരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഈ ലോജിക്ക് പ്രകാരമാണ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ 2016-ഉം 2019-ഉം ഇടയ്ക്ക് BJPയുടെ വോട്ട് വളർച്ച 0.4% മാത്രമാണ്. പിണറായി വിജയൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ
ശബരിമല നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രചരണ വിഷയമാക്കി ബി ജെ പിക്ക് ഈ വോട്ട് ശതമാനമല്ലല്ലോ വർദ്ധിക്കേണ്ടത്, ഇതിൽ കൂടുതലല്ലേ എന്നുള്ളതാണ്. ന്യായമാണ് ആ ചോദ്യം. പക്ഷേ അപ്പോഴും 2014 19.9 നിന്ന് ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് 5%. ബി ജെ പിക്ക് വോട്ട് വിഹിതം ഉണ്ട് ലോക്സഭയാണ് നമ്മൾ കണക്കിലെടുക്കുന്നതെങ്കിൽ, അറൌണ്ട് 5%. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചില്ല എന്നതുകൊണ്ട് ശബരിമല നിർണായകമായ സ്വാധീനമായില്ല എന്ന് പറഞ്ഞതിലാണ്. വിജയകുമാർ, ഈ ഒറ്റ നോട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുമെങ്കിലും ഓരോ മണ്ഡലങ്ങളെയും കീറിമുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല എന്നതാണ് വ്യക്തമാകുന്നത്. അരുൺ, നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പരിശോധനയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ സ്വാധീനിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചു. അന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല ഒരു പാൻ കേരള ടോപ്പിക്കായി എല്ലാ മണ്ഡലങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. മധ്യ കേരളത്തിൽ അതിൻ്റെ പ്രഭാവം കൂടും, വടക്കൻ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ അതുതന്നെയാണ് പ്രഭാവം ഏറ്റവും കൂടുതൽ, ചില മണ്ഡലങ്ങളിൽ അത് 2-ോ 3-ോ സ്ഥാനത്താണ്. പക്ഷേ വിധി നിർണായകമാണ് ശബരിമല എന്ന നമ്മളുടെ നിഗമനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. നമ്മൾ ഓരോ മണ്ഡലങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ, അവിടുത്തെ നിയമസഭാ സെഗ്മെന്റുകളോ പഞ്ചായത്തുകളോ പരിശോധിക്കുമ്പോൾ ഇത് കൃത്യമാകും. ഹിന്ദു ഡോമിനേഷനുള്ള മേഖലകളിൽ എന്ത് സംഭവിച്ചു, ന്യൂനപക്ഷ മേഖലകളിൽ എന്ത് സംഭവിച്ചു, അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായിരുന്നു. നമുക്ക് ആറ്റിങ്ങലിൽ നിന്ന് തുടങ്ങാം. ഇടതിന്റെ കോട്ടകൾ, ശ്രീകണ്ഠൻ നായർ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന റിസൾട്ടുകൾ. നമ്മൾ ഏറ്റവും ഒടുവിൽ 24 കേരള പ്രെഡിക്ട് 17 സീറ്റുകൾ വരെ LDFന് പ്രവചിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 36 മണിക്കൂർ ബാക്കി നിൽക്കെ, പക്ഷെ അപ്പോഴും നമ്മളെപ്പോലും പരാജയപ്പെടുത്തിയത് ആറ്റിങ്ങലും പാലക്കാടും LDF വിജയം നേടുമെന്ന് തന്നെയാണ്. അവിടെയും ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി എന്നാണ് നമ്മുടെ അനാലിസിസിൽ മനസ്സിലാകുന്നത്. ശ്രീകണ്ഠൻ നായർ, നമ്മളവിടെ ഒരു രാഷ്ട്രീയ സത്യസന്ധത പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപക്ഷെ ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നായിരുന്നു നമ്മുടെ കണ്ടെത്തൽ. എന്നാൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് അവിടെ വിജയിച്ചത്. ശബരിമല പോലെയുള്ളൊരു ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമായിരിക്കണോ ഇത്തരമൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി വിധി തീരുമാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ മന്ദിർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്നു എന്നത് നമ്മളെ സംബന്ധിച്ചുള്ള അത്ര സുഖകരമായ ഒരു രാഷ്ട്രീയ കാര്യമല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ സ്ത്രീ വോട്ടർമാരുടെയും അതുപോലെ കടുത്ത വിശ്വാസികളുടെയും മനസ്സിൽ മുറിവേറ്റു എന്നതിൻ്റെ പ്രതിഫലനം അതിശക്തമായി പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ വരും കാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുപോലെ കേരളത്തിലും രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം വിശ്വാസികളുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന് നൽകുന്ന ആദ്യ സൂചന നമ്മൾ കാണുന്നത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിലെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ഏറ്റവും പാർലമെൻറ്റിൽ പെർഫോം ചെയ്ത ഒരാളാണ്. ഏറ്റവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് കെ അനിരുദ്ധൻ്റെ സ്വാധീനമൊക്കെ ആ മണ്ഡലത്തിൽ കാര്യമായിട്ടുണ്ട് താനും. എന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ അനുകൂലമായിട്ട് പോലും അടൂരിൽ നിന്ന് ചേക്കേറിയ അടൂർ പ്രകാശ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏത് മണ്ഡലത്തിലേക്ക് ചേക്കേറിയാലും അവിടെ അടക്കി പിടിച്ച് വിജയിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം. എന്നാൽ ആറ്റിങ്ങൽ പോലെ ഒരു സ്ഥലത്ത് ശബരിമല നിഴൽ വീഴ്ത്തിയത് ഒരുപക്ഷെ അടൂർ പ്രകാശിന് കൂടുതൽ ഗുണം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീകണ്ഠൻ നായർ, അടൂർ പ്രകാശ് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും ഷുവർ ബെറ്റ് തന്നെയാണ്, യാതൊരു കാര്യത്തിലും സംശയമില്ല. ആ ഷുവർ ബെറ്റായ ഒരു പോളിംഗ് മാനേജർ എന്ന കപ്പാസിറ്റിക്കും അപ്പുറം അടൂർ പ്രകാശിന് ചില കാര്യങ്ങൾ ഗുണകരമായി തീർന്നിട്ടുണ്ട്. കണക്കുകൾ നമ്മളോട് അത് പറയുന്നുണ്ട്. ആറ്റിങ്ങലിൽ 2019 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ UDFന്റെ വോട്ട് വിഹിതത്തിൽ വിജയകുമാർ ഏറ്റവും സ്റ്റണ്ണിംഗ് ആയ, ഏറ്റവും നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാര്യമായ വർധനവേ ഉണ്ടായിട്ടില്ല. UDF കാൻഡിഡേറ്റ് 2019 നേടിയ അതേ വോട്ട്, ബിന്ദുകൃഷ്ണ അല്ലേ, നേടിയ അതേ 2014 നേടിയ അതേ വോട്ട് വിഹിതം തന്നെയാണ് അടൂർ പ്രകാശും നേടിയിരിക്കുന്നത്. അപ്പോഴാണ് ചോദ്യം, എങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് ജയിച്ചത് എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരം താഴെയുണ്ട്. നമ്മൾ ആദ്യം UDFന്റെ വോട്ട് വിഹിതത്തിൽ മാറ്റമേ സംഭവിച്ചിട്ടില്ല. 37.9 നിന്ന് 37.9 ആയി തന്നെ നിലനിന്നു. രണ്ടും സെയിം 2014 2019. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സമ്പത്ത് വിജയിച്ചു എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കിടക്കുന്നത് NDAയിലാണ്. സമ്പത്തിനെ സ്പോയിലറായിരുന്നു അഥവാ LDFന്റെ സ്പോയിലറായിട്ടാണ് ഇവിടെ ശബരിമല പ്രവർത്തിച്ചത്. ഇവിടെ 42.5% 2014 LDFന് കിട്ടിയ വോട്ട് വിഹിതമെങ്കിൽ അത് 2019 ആകുമ്പോഴേക്കും 34.6 ആയിട്ട് കുറയുന്നു. വ്യത്യാസം അപ്രോക്സിമേറ്റ്ലി 8%, 7.5%, 6% വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് വിഹിതം ആർക്ക് സ്വന്തമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുതായിട്ട് വന്ന വോട്ട് ബാങ്ക് അടക്കം
ശക്തമായ രീതിയിൽ എൻ ഡിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന ഫാക്ടറിലേക്ക് പോയി. 10.5 നിന്ന് 24% വർദ്ധിച്ചു. ചെറുതല്ലാത്ത വർധനമാണ്. 16% എൻ ഡി എയുടെ വോട്ട് വിഹിതം, ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. ചോദ്യം നമ്പർ 1 ടു ദി ചീഫ് മിനിസ്റ്റർ, ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശബരിമല നിർണായകമായില്ല എന്ന് അങ്ങ് പറയുക? 14 ശതമാനത്തിന്റെ വർധനവാണ് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരിക്കുന്നത്. അതേസമയം യു ഡി എഫിന് ഒട്ട് വർധനം ഉണ്ടായിട്ടില്ല താനും. എന്നാൽ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീകണ്ഠൻ, ഇതാണ് പ്രധാനപ്പെട്ട ഫാക്ടർ. ശോഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ എൽ ഡി എഫിനെ ഭയപ്പെടുത്താൻ സാധ്യതയുള്ളതും അരുൺ പറഞ്ഞ ആറ്റിങ്ങലി കണക്കാണ്. എപ്പോഴും എൽ ഡി എഫ് വോട്ട് ബാങ്കുകളിൽ ഒരു ദിശാവ്യതിയാനം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്ത് അവരുടെ കോട്ടകളിലും വിള്ളൽ വീഴും എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ പല, അതായത് പോളിറ്റ് ബ്യൂറോ പോലും ആശങ്ക രേഖപ്പെടുത്തി ആറ്റിങ്ങിനെ പോലുള്ള മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം. എനിക്ക് തോന്നുന്നത് വരും കാലത്ത് വേവർ ചെയ്യുന്ന വോട്ടർമാരുടെ കൂട്ടത്തിൽ ഇടതുപക്ഷക്കാരുണ്ട് എന്ന് വരുന്നു എന്നതാണ് ഏറ്റവും നമ്മൾ അടിവരയിട്ട് സൂചിപ്പിക്കേണ്ട കാര്യം. റൈറ്റ്, ശ്രീകണ്ഠൻ നായർ, വിജയകുമാർ, നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഓരോ മണ്ഡലങ്ങളുടെയും കാരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. അതിനുശേഷം നമ്മുടെ റിപ്പോർട്ടിലേക്കും അതിഥികളിലേക്കും നമുക്ക് വരികയും ചെയ്യാം. നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൊത്തമുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. മൊത്തം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അപ്രോക്സിമേറ്റ് കണക്കാണ്, കാരണം സെൻസസ് എടുക്കുന്നത് എപ്പോഴും ജില്ലയുടെ അടിസ്ഥാനത്തിലാണ്. മണ്ഡലം തിരിച്ച് നമ്മൾ ഏകദേശം കണക്കാക്കിയ കണക്ക് ഇങ്ങനെയാണ്: ഹിന്ദു വിഭാഗത്തിൽ 67% ഹിന്ദു വിഭാഗം വോട്ടർമാർ, 11% വോട്ടർമാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ, 22% മുസ്ലിം വോട്ടർമാരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉള്ളത്. ഈ മണ്ഡലത്തിൽ പരമ്പരാഗത ഇടത് ഈഴവ നായർ സമുദായ വോട്ടുകൾ അടൂർ പ്രകാശിന് അനുകൂലമായി വോട്ട് ചെയ്യപ്പെട്ടു, അപ്രോക്സിമേറ്റ്ലി 50%. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രന് 20% പരമ്പരാഗത ഇടത് ഈഴവ നായർ സമുദായ വോട്ടുകൾ ലഭിച്ചു. രണ്ടും പോയേക്കുന്നതിന്റെ പ്രതിമ പോയേക്കുന്നത് ഇടതിന്റെ പരമ്പരാഗതമായ നായർ ഈഴവ സമുദായത്തിലെ വോട്ടുകളാണ് ആറ്റിങ്ങലിൽ നിന്ന് പോകുന്നത്. സ്ത്രീവിശ്വാസികളിലെ ഗണ്യമായ ഒരു വിഭാഗം ശോഭാ സുരേന്ദ്രന് അനുകൂലമായി, ശിവഗിരി മഠത്തിന്റെ സ്വാധീനം. ഇന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് നമ്മൾ കാരണമായി കണ്ടെത്തുന്നത്. വിജയകുമാർ, ഈ 4 ഏറ്റവും പ്രധാനം വിജയകുമാറിന്റെ കണക്കിൽ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഈ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ വലിയ തോതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോയി എന്നതാണ്. യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ പറയുന്നത് ബി ജെ പി ഒരു മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് നേടുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വിജയ സാധ്യത കുറയും എന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും അവിടെ യു ഡി എഫ് ജയിച്ചു കയറുകയാണ്. അതിനൊട്ട് കാരണമേ ഉള്ളൂ അരുൺ, ശബരിമല മാത്രം. എനിക്ക് തോന്നുന്നത് സ്പോയിലറായി, അതെ, ഒരു മണ്ഡലത്തിൽ ശബരിമല എങ്ങനെ ബാധിച്ചു എന്നതിൻ്റെ ക്ലാസിക് കേസാണ് ആറ്റിങ്ങൽ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാരണവും അവിടെ രാഷ്ട്രീയമായില്ല. കാരണം ബി ജെ പിക്ക് ഇത്രയും വോട്ട് കൂടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും ആറ്റിങ്ങലില്ല. വിജയ സാധ്യതയില്ല. കേന്ദ്ര സർക്കാർ വിരുദ്ധ കാറ്റടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്തരമൊരു സംസ്ഥാനത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 16% വോട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടാൻ ഇതല്ലാതെ മറ്റൊരു കാരണവും നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്നതേയില്ല. ശ്രീകണ്ഠൻ നായർ, ഇത് തന്നെയാണ് ഈ ആറ്റിങ്ങൽ എന്ന കേസ് നമ്മൾ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണവും. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുന്നിലേക്ക് വയ്ക്കുന്ന തീസിസിന്റെ എതിരായിട്ടുള്ള ഒരു സന്ദേശമാണ്. ആറ്റിങ്ങൽ ക്ലാസിക്കൽ കേസാണ്. ശബരിമല എങ്ങനെയാണ് ഇടതു മുന്നണിയുടെ വോട്ടിനെ ചോർത്തിയെടുത്തത് എന്നുള്ളത്, അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നുള്ളത്. ശ്രീകണ്ഠൻ നായർ, അരുൺ, മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, അതായത് ശബരിമല സ്വാധീനിച്ചിട്ടേ ഇല്ല മറ്റൊന്നല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബി ജെ പി ജയിക്കേണ്ടതല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിൻ്റെ ബി ജെ പി നേതാവ് മറുപടിയും പറഞ്ഞില്ല, മണ്ണും ചാരി നിന്നവൻ ഓട്ടും കൊണ്ടുപോയി. അതല്ല യഥാർത്ഥ പ്രശ്നം. അദ്ദേഹത്തിനൊഴികെ സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും അറിയാം ശബരിമല സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. നമ്മളെപ്പോലൊരു മാധ്യമം ഇത് കണക്കുദ്ധരിച്ച് പറയേണ്ടി വരുന്നത് പോലും അദ്ദേഹം രാഷ്ട്രീയമായി സ്വീകരിക്കാത്ത ഒരു സത്യസന്ധത കൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള സാധനത്തിൽ നല്ല തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം ശബരിമലയിൽ വിശ്വാസികൾ ഞങ്ങൾക്ക് അവരിൽ പലരും ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അപകടമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ സത്യസന്ധതയ്ക്ക് ചോദ്യചിഹ്നമോ ഒന്നും വീഴാൻ പോകുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ എന്തോ അപകടം സംഭവിച്ചു പോകുമെന്നൊരു ആശങ്ക വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ പോലും
നമ്മളുടെയൊക്കെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞ പാർട്ടി നേതാക്കന്മാർ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇതിങ്ങനെ ശബരിമല ഒരു വലിയ സ്വാധീനം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും നമ്മുടെ വോട്ട് ബാങ്കുകളിൽ കാര്യമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയാൻ മടിക്കുന്നിടത്ത് ഒരു രാഷ്ട്രീയ അപജയം എൽ ഡി എഫിൽ തുടങ്ങുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീകണ്ഠൻ നായർ, ഒരുപക്ഷെ പിണറായി വിജയന് പാർട്ടിപരമായ പ്രത്യയശാസ്ത്രപരമായ പരിമിതികളുണ്ടാവാം. പാർട്ടികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ എടുത്ത നിലപാട് ശരിയാണ് എന്ന തീരുമാനമുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ അംഗങ്ങളും അംഗീകരിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം വോട്ടർമാർ മുഴുവൻ പാർട്ടിക്കാരോ പാർട്ടി ക്ലാസുകളിൽ ഇരിക്കുന്നവരോ അല്ല എന്നുള്ളതാണ്. ആ വ്യത്യാസത്തിലാണ് നമ്മളുടെ ഈ കണക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നത്. നവോത്ഥാനമോ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെയോ നമ്മളോ ചാനലോ തള്ളിപ്പറയുന്നില്ല. പക്ഷേ കണക്കുകൾ നമ്മളോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറ്റിങ്ങിലെ വിശേഷങ്ങളുമായി. അല്ലമീൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ നാലു പ്രധാനപ്പെട്ട കാരണങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും ആറ്റിങ്ങലിൽ പ്രധാനപ്പെട്ട ശബരിമല ഒരു നിർണായക ഘടകമായി എന്നതിന് നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടുണ്ടോ? എന്താണ് ആറ്റിങ്ങലിൽ എങ്ങനെയാണ് ശബരിമല പ്രവർത്തിച്ചത്? ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അല്ലമീൻ, ചെറിയതായിട്ട് ശബ്ദവിനിമയത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്. വിജയകുമാർ, നേരത്തെ ഇപ്പൊ ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഈ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ അടിസ്ഥാനമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹം ഇപ്പോഴും നവോത്ഥാന മൂല്യ സംരക്ഷണത്തിന്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം ഒരു ലീഡർ. പക്ഷേ തെരഞ്ഞെടുപ്പിനെ ഒരു പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് കൂടിയായ പിണറായി വിജയൻ സമീപിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വൈരുദ്ധ്യം എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ച് കാണുന്നത്. എങ്ങനെ കാണുന്നു വിജയകുമാർ ഇതിനെ? അരുൺ, ഇത് ബി ജെ പിക്ക് വോട്ട് കൂടിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ചിന്തയിലാകെ വരുന്ന ഒരു ഘടകം. ശബരിമല ബി ജെ പിക്ക് വോട്ട് കൂട്ടേണ്ടതായിരുന്നു, അത് കൂട്ടിയില്ല എന്നതുകൊണ്ട് ശബരിമല കേരളത്തിൽ ചർച്ചയായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പക്ഷേ നമ്മളുടെ മുന്നിലുള്ള ഈ കണക്കുകൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ മാത്രം എടുക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് കൂടി, പക്ഷേ അവിടെ ഇടതുമുന്നണിയിൽ നിന്ന് വോട്ട് ചോരുകയാണ്. അതാണ് പിണറായി വിജയൻ കാണേണ്ടുന്ന ഒരു കാര്യം. ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ടകളിൽ നിന്ന് വലിയ ഇളക്കം ഉണ്ടാകുന്നു. ആ മേഖലകളിലെ വോട്ട് പരമ്പരാഗതമായി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദാഹരണം ഈഴവ സമുദായം, ആ മേഖലകളിൽ നിന്ന് വലിയ വോട്ട് ചോരുകയാണ്. അതിനെന്താണ് റീസൺ? ഈ സർക്കാരും ഈഴവ സമുദായവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ശബരിമല എന്നത് വൈകാരികമായ ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ വിശ്വാസപരമായ ഒരു പ്രശ്നമായി. വെള്ളാപ്പള്ളി അടക്കം ഈ എൽ ഡി എഫ് സർക്കാരിനൊപ്പം ഒപ്പമുണ്ട്. അത് എസ് എൻ ഡി പി യോഗത്തിന്റെ പിന്തുണ ഇടതുമുന്നണിക്കാണെന്ന് പറയാതെ പറഞ്ഞു പിണറായി വെള്ളാപ്പള്ളി പല ഘട്ടങ്ങളിലും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ആലപ്പുഴയിൽ ഒരു അടിയന്തരമായി നടത്തുന്ന പരിപാടികളിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ സമുദായാംഗങ്ങൾക്കാണ്. അതിലിപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു മെയ്വഴക്കത്തോടെ വെള്ളാപ്പള്ളി ഒരു അടവ് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ശബരിമല കോടതി വിധി നടപ്പാക്കാൻ പോയതല്ല പ്രശ്നം, അത് നടപ്പാക്കിയ രീതിയിലേ ഉള്ളൂ പ്രശ്നം എന്നാണ്. അപ്പോൾ നടപ്പാക്കിയ രീതിയിൽ എന്തോ പാളിച്ച പറ്റി. എനിക്കൊന്ന് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാം. കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നം, ഒരു അപകടം ഞാൻ കാണുന്നത്, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാരണങ്ങൾ ആൾക്കാർ അതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ സംക്ഷിപ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കെതിരായി വോട്ട് ചോരാൻ അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വോട്ടുകൾ വരാൻ കാരണമായത് കൊണ്ടാണെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്നാണ് അരുൺ സ്ഥാപിച്ച് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഒരുപക്ഷെ കുറെ കൂടി പ്രതികരിച്ചിട്ടുണ്ട്. ശബരിമലയും ഒരു വിഷയമായി എന്ന് പറഞ്ഞിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോ. വിലയിരുത്തൽ അത് വന്നിട്ടുമുണ്ട്. ഈ അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടി ഒന്ന് വ്യക്തമാകുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതിന്റെ സമഗ്ര ചിത്രം മനസ്സിലാവും. ആക്ടിങ്ങിൽ എങ്ങനെയാണ് പിണറായി വിജയന്റെ സിദ്ധാന്തത്തെ തന്നെ നിരാകരിച്ചു കളയുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിൽ ആദ്യ കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിലെല്ലാം ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്. ആകെ നെടുമങ്ങാട് മണ്ഡലത്തിൽ മാത്രമാണ് 789 വോട്ടിന്റെ ലീഡ് സമ്പത്തിന് ലഭിക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. വർക്കലയിൽ ലീഡ് ചെയ്യുന്നു, അവിടെ പറയാം മൈനോറിറ്റി വോട്ടിന്റെ കൺസോളിഡേഷൻ ഉണ്ട്. ആറ്റിങ്ങലും ചിറയൻകീഴും പറയാം. പക്ഷെ വാമനപുരത്തും അരുവിക്കരയിലും കാട്ടാക്കടയിലും എങ്ങനെയാണ് നമ്മൾ അതിനെ മാത്രം ഉദ്ധരിക്കാൻ കഴിയുന്നത്? സ്വാഭാവികമായും ഹിന്ദു വോട്ടുകളിൽ നമ്മൾ നേരത്തെയുള്ള കണക്ക് പ്രകാരം 14% വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് വഴിമാറിപ്പോയത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ 14% വോട്ടുകളിലെ 7-8% വോട്ടുകൾ പോയത് നിലവിലുള്ള ഇടത് നായർ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. ബാക്കിയുള്ളത് പുതുതായിട്ട് വന്ന ന്യൂ കമേഴ്സ്. ഒരുപക്ഷെ സമ്പത്തിനെ പോലെയുള്ള ഈ ശബരിമല ഫാക്ടർ ഒന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ, ശ്രീകണ്ഠൻ അങ്ങനെയും കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി, ഈ ശബരിമല ഫാക്ടർ മൈനസ് ആറ്റിങ്ങൽ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ എന്നാണ് വരുന്നതെങ്കിൽ
പുതിയ വോട്ടർമാരിൽ ഒരു 7 മുതൽ 8% വരെ വോട്ടർമാരുടെ സ്വാധീനം സമ്പത്തിന് അനുകൂലമായി ഉണ്ടാവേണ്ടതാണ്. സമ്പത്ത് മികച്ച പാർലമെന്റേറിയനാണ്. സമ്പത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മണ്ഡലത്തിൽ. സമ്പത്തിനെതിരെ ആൻറ്റി ഇൻകുംബൻസി ഇല്ല. അതേസമയം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ച് കഴിയുമ്പോഴും 14% വോട്ട് കൂടുന്നത് ബി ജെ പിക്കാണെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ, ശബരിമല. അത് അത് അതൊരു കാരണം തന്നെയാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, വലിയ കണക്കുകൾ വെച്ചല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പോലും പറയാറുണ്ട്, വോട്ട് കൂടിയാൽ അത് യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്നത്. വോട്ട് കുറച്ച് കൂടി യു ഡി എഫിന് അനുകൂലമായി വിധി. പക്ഷേ വോട്ട് കൂടിയത് ആർക്കാണ്? ബി ജെ പിക്കാണ്. അപ്പോൾ ബി ജെ പിക്ക് വോട്ട് കൂടിയെങ്കിൽ എന്തിനാണ് ബി ജെ പിക്ക് ഇപ്പോൾ പെട്ടെന്ന് വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത? ഈ ശബരിമലയായിരുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയാതെ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. ഇലക്ഷൻ കമ്മീഷന് ചില നിരോധനങ്ങൾ വന്നിട്ട് പോലും ശബരിമല അവർ പറഞ്ഞു, അവസാനം വരെയും പറഞ്ഞു. ഈ ശബരിമലയിൽ വിശ്വാസികൾക്കുണ്ടായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ച ഏറ്റവും വലിയ ദേശീയ പ്രശ്നം. നരേന്ദ്രമോദി നേതൃത്വമായിരുന്നില്ല അവിടെ ഏറ്റവും വലിയ പ്രശ്നമൊന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് വോട്ട് കൂടിയെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അരുൺ, നമുക്ക് ശ്രീകണ്ഠൻ നായർ, ഇപ്പോൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തിയെടുക്കാം, എങ്ങനെയാണ് ശബരിമല ഇത്രയും അധികം വോട്ടർമാരുടെ 14% വോട്ടർമാരെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്വാധീനിച്ചത്? ചില അന്നത്തെ പ്രസംഗങ്ങളും പരാമർശങ്ങളും കൂടി ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. ശശികല അന്ന് പറഞ്ഞത് നമുക്ക് കേൾക്കാം. കർമ്മസമിതിയുടെ നേതാക്കൾ എങ്ങനെയാണ് സർക്കാരിനെതിരെ പ്രതികരിച്ചത്? ശബരിമലയിൽ അത് 100 ആണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരമാണ്. ആ ആചാരത്തെ ഒരുപക്ഷെ കോടതി വിധിയിലൂടെ അത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ആചാരങ്ങളൊന്നും അങ്ങനെ കോടതി വിധിയിലൂടെയല്ല നിലനിർത്തുന്നതും അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതും. അത് ആ ഒരു മൂർത്തിയുടെ പ്രത്യേകതയാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ ആ മൂർത്തിയുടെ പ്രത്യേകതയാണ്. ബാക്കി അയ്യപ്പ ക്ഷേത്രങ്ങളിലൊന്നും ആ പ്രത്യേകതയില്ല. അപ്പോൾ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ അതൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെ പ്രതികരിച്ചു ബി ജെ പി അധ്യക്ഷൻ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ പി എസ് ശ്രീധരൻപിള്ളി. കേൾക്കാം. ഇവരെ വിശ്വസിച്ചുകൂടാ. ഇവരുടെ ലക്ഷ്യം താൽക്കാലികമായ ശബരിമല സ്ത്രീപ്രവേശമൊന്നുമല്ല, വിശ്വാസികളുടെ വിശ്വാസത്തെ അടിച്ചമർത്തുക, വിശ്വാസികളെ വെച്ചുപൊറിപ്പിക്കില്ല, കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിമേജ് സെൻറ്റർ അതിനെ താഴ്ത്തിക്കെട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ബി ജെ പി മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. ബി ജെ പിയിലെ നേതാവ് പ്രതികരിക്കുന്നത് പോലെ തന്നെ അതേ തീവ്രതയിൽ, അതേ ആംഗിളിൽ. ഇത്തരം ആളുകൾക്കുള്ള പ്രവേശനം നിഷേധിക്കണം, നിരോധിക്കണം എന്നൊരു ജനസമൂഹം മുഴുവൻ പറയാണ്. ഒരു സമൂഹത്തിന്റെ മൗലിക അവകാശമാണ് വിശ്വാസ സംരക്ഷണം. ആ വിശ്വാസം തകർക്കാൻ വേണ്ടി ഇനി പിണറായി വിജയന്റെ പോലീസല്ല നരേന്ദ്രമോദിയുടെ പട്ടാളം വന്നാൽ ദുരന്തം തടുക്കും. അതൊരു സാർവത്രികമായ ഒരു ജനവികാരമാണ്, അതിനെ ആർക്ക് തടുക്കാൻ പറ്റും? അവിടെ ഇപ്പോൾ ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെയാണ് ഇന്ന് ഭക്തജനങ്ങൾ തടഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കണം. അതിൻ്റെ പ്രത്യേകത. ആറ്റിങ്ങലടക്കം തെക്കൻ കേരളത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകുകയും സാന്നിധ്യമായിട്ടും, പന്തളം രാജാവ്. കേൾക്കാം. പുനഃപരിശോധന പാടില്ല എന്ന് പറഞ്ഞൊരു പുനഃപരിശോധന വീണ്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. 55 എണ്ണമല്ലേ വരുന്നത്? അതിൽ 1-2 പേരങ്ങനെ കൊടുത്തു എന്നുള്ളതുകൊണ്ടൊന്നും കോടതിയുടെ തീരുമാനത്തിൽ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭക്തജനങ്ങളുടെ വികാരം അത്ര ഇതാണ്. എനിക്ക് തോന്നുന്ന സുപ്രീം കോടതി ജഡ്ജിമാരടക്കമുള്ളവരെല്ലാം ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ ഉൾപ്പെടെ ശക്തമായ പ്രതികരണവുമായി പന്തളം രാജാവ് ഇതിനെ തുടർന്ന് വരികയും ചെയ്തിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ സാന്നിധ്യമായത് NSS എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും അതൊരു വലിയ സാന്നിധ്യം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന മണ്ഡലം തിരുവനന്തപുരമാണ്. NSS-ന് സ്വാധീനം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. സുകുമാരൻ നായരുടെ പ്രതികരണം. അല്ല, ശബരിമല വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഈശ്വര വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കേണ്ട ബാധ്യത ഏത് ജനാധിപത്യ പാർട്ടിക്കുമുണ്ട്, ഏത് മുന്നണിക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് ദോഷം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഈ പ്രതികരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ NSS എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. വിജയകുമാർ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ കണക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് NSS ഫാക്ടർ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചത് എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് UDF-ന് 2019-ൽ കിട്ടിയത് 34% ആണ് എന്നതാണ് ശ്രദ്ധേയം. അത് 41.2% വർദ്ധിക്കുന്നു. ഇവിടെയും പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ 32.4%
എൻ ഡി എക്ക് ലഭിച്ചത് അത് 31.2% കുറയുന്നു. 1% വോട്ടിന്റെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടാവുന്നത്. പിണറായി വിജയന്റെ തീസിസ് ശരിയാണ്. ബി ജെ പിക്ക് വോട്ട് വർധനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രവുമല്ല ബി ജെ പിക്ക് 1% വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ ഇവിടെ ഈ 8% അല്ലെ 7.2% വർധനവ് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന് അനുകൂലമായിട്ടുണ്ടായത്? ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത് ശ്രീകണ്ഠൻ നായർ അത് ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ ആണ്, അത് രാഹുൽ ഗാന്ധി ഫാക്ടറാണ്, ആന്റി മോഡി തരംഗം ബി സി പി എം പ്രചരിപ്പിച്ചതിന്റെ ഗുണം ലഭിച്ചതാണ് ഈ 7.2% എന്നാണ്. എൽ ഡി എഫിന് അവിടെ ആകെ കുറഞ്ഞിരിക്കുന്നത് നോക്കൂ 3.5%. പക്ഷേ കാണാതെ പോകുന്ന ഒരു ഫാക്ടർ 2014 മത്സരിച്ചത് ബെന്നറ്റ് എബ്രഹാമാണ്, ഇപ്പോൾ മത്സരിച്ചത് സി ദിവാകരനാണ്. ബെന്നറ്റ് എബ്രഹാമും സി ദിവാകരനും എവിടെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ടും 3.5% വോട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ വോട്ട് മറിഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ പറയുക, വോട്ടും മറിയപ്പെട്ടു. എവിടെ നിന്നും? എൽ ഡി എഫിൽ നിന്നും കാര്യമായ രീതിയിൽ ഇടത് എൻ എസ് എസ് വോട്ടുകൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയി എന്നുള്ളതാണ് ശ്രീകണ്ഠൻ നായർ ഈ കണക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ബി ജെ പിയുടെ വോട്ട് 1% കുറഞ്ഞു. എൽ ഡി എഫ് ബെന്നറ്റ് എബ്രഹാമിൽ നിന്ന് സി ദിവാകരിലേക്ക് എത്തിയതിന് ശേഷവും 3% വോട്ട് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് കേവലം ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം മാത്രമല്ല, ഭൂരിപക്ഷ സമുദായങ്ങളുടെയും വോട്ടുകൾ നിർണായകമായ രീതിയിൽ ശശി തരൂരിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ എസ് എസിൻ്റെ തിരുവനന്തപുരത്തെ താലൂക്ക് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ അദ്ദേഹം പരസ്യമായി ഒരുപക്ഷെ ശശി തരൂരിനെതിരായി രംഗത്ത് വന്ന ഒരാളാണ്. എന്നാൽ എൻ എസ് എസിൻ്റെ നെയ്യാറ്റിങ്കര താലൂക്ക് യൂണിയൻ പോലുള്ള യൂണിയനുകളെല്ലാം തന്നെ ശശി തരൂരിന് അനുകൂലമായി ആദ്യമേ മുതലേ തന്നെ നിലപാടെടുത്തു. മാത്രവുമല്ല വിശ്വാസികൾക്ക് വേണ്ടി സമദൂര സിദ്ധാന്തം പാലിക്കും എന്ന് പറഞ്ഞിരുന്ന എൻ എസ് എസ് രഹസ്യമായിട്ടെങ്കിലും ഡോക്ടർ ശശി തരൂരിനെ പിന്തുണയ്ക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു. അതൊരു പരിധിവരെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല തീരദേശങ്ങളിലൊക്കെ തന്നെ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അതും തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായി ശബരിമലയുടെ സ്വാധീനം അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വോട്ട് മറിഞ്ഞതും അതേപോലെ എൽ ഡി എഫ് പ്രവർത്തകർ ഇടതുപക്ഷ അനുഭാവികളൊക്കെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിൻ്റെയും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിജയകുമാർ, അരുൺ, എനിക്ക് ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് എൻ എസ് എസ് ഇത്തവണ ശശി തരൂരിനെ പിന്തുണയ്ക്കുമെന്നൊരു വാർത്ത ഡെക്കാൻ ക്രോണിക്കിൾ എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വരുന്നത്. ഈ വാർത്തയെ എൻ എസ് എസ് നിഷേധിച്ചത് വളരെ ദുർബലമായാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത അവിടുത്തെ നായർ സമുദായങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, എൻ എസ് എസ് ഇത്തവണ വോട്ട് ചെയ്തത് മുഴുവൻ, അത് ആറ്റിങ്ങിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇനി നമ്മൾ പരിഗണിക്കാൻ പോകുന്ന മറ്റു മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിലും ഇടതുമുന്നണിയുടെ പരാജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു. ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആര്, അവർക്ക് വോട്ട് ചെയ്യുക എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ ഒരു കേരളം മുഴുവൻ എടുത്ത ഒരു തീരുമാനം. അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഒക്കെ എൻ എസ് എസിൻ്റെ സമുദായ അംഗങ്ങൾ നടപ്പിലാക്കിയതെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. നമുക്ക് ഇതിന് വ്യക്തമായ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയതും റിപ്പോർട്ടർമാരുടെ ഡാറ്റ വഴിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് നോക്കണം. ഹിന്ദു വിഭാഗം ഏകദേശം 67% തിരുവനന്തപുരം മണ്ഡലത്തിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് തന്നെ ഈ പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയുമായി കിടക്കുന്ന തീരദേശ മേഖലകളിൽ കിടക്കുന്ന പ്രത്യേക കമ്മ്യൂണിറ്റി, നാടാർ സമുദായം അടക്കമുള്ളവർ. മുസ്ലിം കമ്മ്യൂണിറ്റി 14% ആണ്. അവരാണ് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ സിംഹഭാഗവും ലഭിച്ചിരിക്കുന്നതും യു ഡി എഫിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ വരാൻ പോകുന്ന 3 ഫാക്ടേഴ്സ് ശബരിമലയുടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ശബരിമലയൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. എൻ എസ് എസ് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ എടുത്ത നിലപാട് നിർണായകമായി. ഇപ്പോൾ വിജയൻ വിശദീകരിച്ചതുപോലെ, അന്ന് ഡെക്കൻ ക്രോണിക്കിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ, തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ എടുത്ത തീരുമാനം അതിനെ പിന്നീട് പലതവണ നമ്മൾ ചോദിക്കുമ്പോഴും ദുർബലമായ രീതിയിൽ പ്രതിരോധിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. പരമ്പരാഗത ഇടത് ഹിന്ദു വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായി തീർന്നു. 3% 2014 നിന്ന് എൽ ഡി എഫിന് ഇടിവുണ്ടായത് ഇവിടെ നിന്നും മൈനോറിറ്റി വോട്ടുകൾ പോയത് മാത്രമല്ല എന്നത് കൂടിയാണ് ശ്രദ്ധേയം. അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത്, ഈ തിരുവനന്തപുരം താലൂക്കിലെ എൻ എസ് എസ് യുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ഡോക്ടർ തരൂരിന് അനുകൂലമായി വന്നില്ല എന്നുള്ളത് സംഭവമാണ്. കാരണം മാത്രവുമല്ല എൻ എസ് ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോഴൊക്കെ അദ്ദേഹം കുളിക്കുകയാണെന്നുള്ള മറുപടി, ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കുളിക്കേണ്ടി വരും എന്ന് എൻ എസ് ആസ്ഥാനത്ത് നിന്ന് പറയുകയും ചെയ്തു. അത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ വേറെ രീതി പറഞ്ഞാൽ, പരോക്ഷമായി പറഞ്ഞാൽ, എൻ എസ് എസിൻ്റെ നിലപാട് യു ഡി എഫിന് അനുകൂലമായിരുന്നു.
മാത്രവുമല്ല ആർ എസ് എസ് പ്രചരണ രംഗത്ത് നേരിട്ട് സജീവമായ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. വിജയകുമാർ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് നേരിട്ട് ആർ എസ് എസ് ബി ജെ പി മാറ്റി നിർത്തിയ പ്രചരണത്തേക്ക് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കൾക്കൊക്കെ കൊല്ലത്തും ആറ്റിങ്ങലിലുമായിരുന്നു പ്രചാരണത്തിന്റെ ചുമതല. തിരുവനന്തപുരത്തിന്റെ പ്രചാരണ ചുമതല നേരിട്ട് ആർ എസ് എസിന്റെ ഒരു പ്രചാരകൻ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രചാരണം നടന്നത്. പക്ഷെ അരുൺ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും ശക്തമായി ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്ന ഒരു മണ്ഡലം മറ്റൊന്നുമില്ല, ഒരു പക്ഷേ പത്തനംതിട്ട ആയിരിക്കാം. ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് 1% വോട്ട് കുറഞ്ഞു എന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. ആ വോട്ടും ശശി തരൂർ ലഭിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഒ രാജഗോപാലിന് വോട്ട് ചെയ്ത ബി ജെ പി അനുഭാവികളിൽ 1% പേർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ്ട് അത്രയും ആളുകൾ ഇത്തവണ ഒ രാജഗോ ശശി തരൂരിനാണ് വോട്ട് ചെയ്തത്. ഇത് നമ്മൾ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളുടെ ഏത് അനാലിസിസിലും ഇത് പ്രധാന ഒരു ഔട്ട്ലെയർ ആയിട്ട് കിടക്കുന്നു. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് വോട്ട് കൂടുന്നില്ല എന്ന് മാത്രവുമല്ല, ഇവിടെയാകട്ടെ 1% വോട്ട് കുറയുക കൂടി ചെയ്യുന്നുണ്ട് കുമ്മനം രാജശേഖരന്റെ 2014 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ. പക്ഷേ അപ്പോഴും നിർണായകമായത് പരമ്പരാഗത ഇടത് ഹിന്ദു വോട്ടുകളാണ് യു ഡി എഫിന് അനുകൂലമായതെന്ന് നമുക്ക് പറയാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? അല്ലമീൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. ജാതി സാമുദായിക സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മുന്നിട്ട് നിൽക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ അതും നിർണായക സ്വാധീനം. എല്ലാ തലത്തിലും തിരുവനന്തപുരം ശബരിമല വിഷയം പലതരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ശബരിമല സ്വാധീനം ചെലുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ബി ജെ പിക്ക് ഒരു പരിധിവരെ വിജയസാധ്യതയുണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രചാരണം നടക്കുന്നു. അവരും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സാമുദായിക സംഘടനകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ശബരിമല വിഷയം കൂടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ഒരുപക്ഷേ ബി ജെ പിയിലേക്ക് ഏകീകരിക്കുകയും ബി ജെ പി വിജയിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ധ്വനി അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണം ശക്തമായപ്പോൾ ന്യൂനപക്ഷ കേന്ദ്രീകരണം ആ അർത്ഥത്തിൽ ശശി തരൂരിന് അനുകൂലമായി വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇടതുപക്ഷത്തിന് നേരത്തെയുള്ള വോട്ടുകൾ അവർക്ക് പിടിക്കാനായില്ല അല്ലെങ്കിൽ അതിനോടടുത്ത് വരുന്നു എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഈ ഭൂരിപക്ഷ അല്ലെങ്കിൽ സാമുദായിക വോട്ടുകൾ ഇടതുപക്ഷത്തിനെതിരായി യു ഡി എഫിൽ കേന്ദ്രീകരിച്ചതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ടുകൾ അത് ബി ജെ പിക്കെതിരായി യു ഡി എഫിൽ കേന്ദ്രീകരിച്ചതും ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ വിജയിച്ചതെങ്കിൽ ഇത്തവണ ഏതാണ്ട് 100,000 അടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഘടന നമുക്ക് മനസ്സിലാക്കാനാകും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളിൽ ഹിന്ദു സമുദായങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നായർ ഈഴവ സമുദായങ്ങൾ വളരെ ഒരുപാട് ഉള്ളതാണ്. നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ നാടാർ സമുദായങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് നെയ്യാറ്റിൻകര പാറശാല കോവളം മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴാണ്. ഈ 6 മണ്ഡലങ്ങളിലായിട്ട് ന്യൂനപക്ഷ അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ 3, ന്യൂനപക്ഷങ്ങൾക്കുള്ള മണ്ഡലം 3, ഈ രീതിയിൽ ഭിന്നിച്ച് കിടക്കുമ്പോഴും ഇതെല്ലാം തന്നെ ശശി തരൂരിലേക്ക് ഏകീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എൻ എസ് എസിൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിക്കുന്നതിന് കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കൾ ഇടപെട്ടു എന്ന് പറയുന്നു. അതിൽ തന്നെ നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസ് വോട്ടുകൾ യൂണിയനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഇടപെടുകയും ഈ നേതാക്കൾക്ക് വളരെ ശക്തമായൊരു താക്കീത് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. സാമുദായിക വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കൾ ശ്രമിക്കണമെന്നുള്ള, അങ്ങനെ ശ്രമിച്ചില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു താക്കീത്. സ്വാഭാവികമായും അത് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഇതിൽ പ്രകടമായി എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരു ഡബിൾ ഡെക്കർ എഫക്റ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എന്നതാണ് ഇപ്പോൾ അല്ലമീൻ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേരിട്ട് ഹിന്ദു വോട്ടുകളെ ഇടതുപാളയത്തിൽ നിന്ന് കൂടുതലായിട്ട് കൊണ്ടുചെല്ലാൻ സഹായിച്ച യു ഡി എഫിലേക്ക് എന്നത് 1. നമ്പർ 2, ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരുന്ന 1% വോട്ടിനെ പോലും ശശി തരൂരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുചെല്ലാൻ സഹായിച്ചു. ഒരു കാരണവശാലും എൽ ഡി എഫ് ജയിക്കരുത്. ഇത് ഡബിൾ ഡെക്കർ ആവുന്നത് ഏതെങ്കിലും തരത്തിൽ ശബരിമല ബി ജെ പിക്ക് അനുഗുണമായി തീരുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മൈനോറിറ്റി വോട്ടുകൾ കൂട്ടത്തോടെ യു ഡി എഫിലേക്ക് പോയി. അങ്ങനെയാണ് തിരുവനന്തപുരം ഒരു ഡബിൾ ഡെക്കർ എഫക്റ്റിലേക്ക് ശബരിമല വന്നത്. സിംഗിൾ എഫക്റ്റ് അല്ല, അവിടെ ഡബിൾ ഡെക്കർ എഫക്റ്റ് ആണ് ശബരിമല ഉണ്ടാക്കിയതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ശ്രീകണ്ഠൻ നായർ. അരുൺ, എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം, ഈ ഒരുപാട് നിർണായക പ്രശ്നങ്ങൾ ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, ശബരിമല അയ്യപ്പൻ്റെ അടി 2 പാർട്ടികൾക്കും കിട്ടി എന്നതാണ്. അതായത് ശബരിമല അയ്യപ്പനെ വെച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ച ബി ജെ പിയും രക്ഷപ്പെട്ടില്ല. ശബരിമല അയ്യപ്പനെ എതിർത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ശബരിമലയിലെ തീരുമാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന ഇടതുപക്ഷത്തിനും ഗുണമുണ്ടായില്ല.
മണ്ണും ചാരി നിന്ന് യു ഡി എഫ് കൊണ്ടുപോയി എന്നതാണ്. എന്തായാലും തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് ശബരിമലയുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു, സാമുദായിക ശക്തികളുടെ സ്വാധീനവും വളരെ കൂടുതലായിരുന്നു. അത് ഒരു സ്പോയിലർ ഇഫക്റ്റ് ആയാലും ഏത് രീതിയിലായാലും ആ ഇഫക്റ്റ് അവിടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ തരൂരിൻ്റെ പേഴ്സണാലിറ്റിയും അതേപോലെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പോഷറും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂല ഘടകമാണെങ്കിൽ പോലും തലസ്ഥാന നഗരിയിൽ എൻ എസ് എസ് എടുത്ത ഒരു ആറ്റിറ്റ്യൂഡും വിശ്വാസികൾ പൊതുവെ ഹിന്ദു സമുദായം നായർ കമ്മ്യൂണിറ്റി ഇവരൊക്കെ എടുത്ത തീരുമാനങ്ങൾ ഒരുപാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ അനുകൂല ഘടകമായി, അല്ലെങ്കിൽ ഇത്രയധികം ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണങ്ങൾ തലസ്ഥാന നഗരിയിലില്ല. വിജയകുമാർ, ഈ ശശി തരൂരിൻ്റെ വിജയത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരൊറ്റ വാക്കിൽ അത് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ അനോബിഫിക്കാബിൾ ടൂട്ടി ലിറ്റേറ്റി ബസ് എന്ന് പറയേണ്ടി വരും. ഒന്നും മനസ്സിലായില്ല, ശശി തരൂർ അങ്ങനെയാണ് പറയാറുള്ളത്, പക്ഷേ അത് തിരുവനന്തപുരത്തേർക്ക് മനസ്സിലായി. വിജയനെ വേറെ തരൂർ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.